ഏതേത് വിഷയം എടുത്തു പരിശോധിച്ചു നോക്കിയാലും ലോകത്തിന്റെ സർക്കാവിന്റെ സന്ദേശം എന്ന് പറയുന്നത് ഓരോ മനുഷ്യനും അവന്റെ സുരക്ഷ ഉറപ്പുവരുത്തുകയാണ്. ഈ ലോകത്തും മരണാനന്തര ജീവിതത്തിലും അങ്ങ് നമ്മുടെ തലസ്ഥാന നഗരിയിൽ ഡൽഹിയിൽ നടന്നിട്ടുള്ള നമുക്ക് വിവരിക്കാൻ ഇഷ്ടമില്ലാത്ത ഒരു പെൺകുട്ടിയോട് കാണിച്ച ലൈംഗികമായ ക്രൂരതയും പിന്നീട് ആ പെൺകുട്ടി കൊല ചെയ്യപ്പെടുകയും ചെയ്യുന്ന ആ പ്രവർത്തനം രാജ്യത്തൊട്ടാകെ ചർച്ചയായി. ഏതാണ് ഈ നാട്, എവിടെയാണ് ഇത് നടക്കുന്നത്, നാം ചിന്തിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാഭ്യാസം ഏറെ ലഭിച്ചിട്ടും അടിസ്ഥാനപരമായി മനുഷ്യന് ലഭിക്കേണ്ട എന്തോ ഒന്ന് ലഭിച്ചില്ല. ആ ലഭിക്കാത്തതുകൊണ്ട് ആത്മീയമായി മനുഷ്യൻ നഗ്നനാകുന്നു. അവൻ അവന്റെ നഗ്നത മറക്കാത്ത അവസ്ഥയിലാണുള്ളത്. ഈ ഒരു അവസ്ഥയാണ് ഇന്ന് സമൂഹത്തിന് മുമ്പിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. മൂന്നോ നാലോ വയസ്സു പ്രായമുള്ള ഒരു കുട്ടി സ്റ്റേജിലേക്ക് കയറി വരികയാണ്. ആ കുട്ടിയുടെ തലയിൽ ഒരു തൊപ്പിയുണ്ട്, അവൻ ഒരു വാച്ച് കെട്ടിയിട്ടുണ്ട്, സോക്സും ഷൂവും ധരിച്ചിട്ടുണ്ട്, വേറൊന്നുമില്ല. ആ കുട്ടിയെ കണ്ട ഉടനെ നമ്മൾ പറയും, ഒരു ട്രൗസറും കൂപ്പായോ ഇട്ടിരുന്നുവെങ്കിൽ. അടിസ്ഥാന വസ്ത്രം ധരിച്ചതിന് ശേഷം ഒരു തൊപ്പി വെച്ചാൽ, ഒരു വാച്ച് കെട്ടിയാൽ, സോക്സും ഷൂവും ധരിച്ചാൽ, ഹായ് കുട്ടപ്പന് നമ്മൾ പറയും. എന്നാൽ അടിസ്ഥാന വസ്ത്രമില്ലെങ്കിലോ? ഇത് മനുഷ്യന് വലിയ വലിയ ബിസിനസ്സുകളുണ്ട്. അവൻ ഗൾഫുകാരനാണ്, ഗവൺമെന്റ് ജോലിയുണ്ട്, അവന് കച്ചവടമുണ്ട്, എല്ലാമുണ്ട്. പക്ഷേ അടിസ്ഥാന വസ്ത്രം അവനെ അവനാക്കുന്ന മതം പഠിച്ചിട്ടില്ല. ലോകത്തിന്റെ സർട്ടാവിനെ കുറിച്ചുള്ള വിവരമില്ല. ആ സർട്ടാവായ ചന്തിമ പ്രവാചകൻ മുത്തു മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള വിവരമില്ല. ആ അടിസ്ഥാന വസ്ത്രം സഹോദര നമ്മുടെ ആവശ്യമാണ്. നാണം മറക്കൽ ഓരോരുത്തരുടെയും ആവശ്യമാണെങ്കിൽ അതിന്റെ കോടി കോടി കോടിക്കണക്കിന് ഇരട്ടി നമ്മുടെ ഏറ്റവും വലിയ ആവശ്യം. നമ്മുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട, ഈ ലോകത്തും പരലോകത്തും നമ്മുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഈ ലോകത്തിന്റെ സർക്കാവ് നമുക്ക് അവതരിപ്പിച്ചു തന്നിട്ടുള്ള മതത്തെക്കുറിച്ച്, ദീനിനെ കുറിച്ച് നമ്മൾ അറിയുക എന്ന് പറയുന്നത്. അതെ, ആ ലൈംഗികമായ അക്രമങ്ങൾ, പീഡനങ്ങൾ ഇന്നൊരു ചർച്ചാ വിഷയമാണ്. പരിശുദ്ധ ഖുർആൻ എത്ര വ്യക്തമായിട്ടാണ് പഠിപ്പിച്ചത്. പരിശുദ്ധ ഖുർആൻ മനുഷ്യൻ തിന്മയിലേക്ക് എത്തുന്നതിനപ്പുറം തിന്മയിലേക്ക് എത്താതിരിക്കാനുള്ള മാർഗങ്ങൾ. മലയാള മനോരമ പത്രം ഏതാനും ദിവസങ്ങൾക്കും ഒരു പെട്ടിക്കോളത്തിൽ ഒരു വാർത്ത നമുക്ക് നൽകി. എന്തായിരുന്നു അത്? പുരുഷന്റെ മസ്തിഷ്കത്തിൽ ഒരു പ്രത്യേകതയുണ്ട്. ഒരു പെണ്ണിനെ കണ്ടാൽ അവൻ എന്തോ ഒരു അസ്വസ്ഥത അനുഭവപ്പെടുകയും അവന്റെ മനസ്സിൽ ദുശ്ചിന്തകൾ വരികയും ചെയ്യുന്ന എന്തോ ഒന്നുണ്ടെന്ന് മനോരമ നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ ലോകത്തിന്റെ സ്രഷ്ടാവായ നാഥൻ വളരെ കൃത്യമായി ലോകത്തിന്റെ പ്രവാചകൻ മുത്തു മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹീ നൽകിയിട്ടുണ്ട്. ഈ പ്രത്യേകത പുരുഷനുണ്ട്, അതേപോലെ തന്നെ സ്ത്രീക്ക് അതിൻ്റെതായ പ്രത്യേകതകളുണ്ട് എന്നറിയുന്ന നാഥൻ തന്നെ അത്തരം ആ നോട്ടം, തെറ്റായ നോട്ടം, അത് ഇന്ന് ചർച്ച ചെയ്യപ്പെടുമ്പോൾ ആ തെറ്റായ നോട്ടം പാടില്ല. അന്യ പുരുഷനും അന്യ സ്ത്രീയും അനാവശ്യമായി നോക്കാൻ പാടില്ല. കണ്ണുകൾ താഴ്ത്തണമെന്ന് പറഞ്ഞപ്പോ ഭൂമിയിലേക്ക് നോക്കി നടക്കാനാണോ ഖുർആൻ പറയുന്നത് എന്ന് പരിഹസിച്ചവർ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ വലിയ ശാസ്ത്രജ്ഞന്മാർ ചിന്തിച്ചു പഠിച്ചു മനസ്സിലാക്കി നമ്മുടെ മുമ്പിലേക്ക് പെട്ടിക്കോളം വാർത്ത വരുമ്പോൾ നാം ചിന്തിക്കണം. ലോകത്തിന്റെ സ്രഷ്ടാവായ നാഥൻ ഈ ലോകത്തും മരണാനന്തര ജീവിതത്തിലും നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഇറക്കിയിട്ടുള്ളതാണത്. സ്ത്രീയുടെ അവളുടെ ഡ്രസ്സിംഗ്, അവരുടെ വസ്ത്രധാരണം പരിശുദ്ധ ഖുർആനും പ്രവാചക ചിരിയും അത് പഠിപ്പിച്ചിട്ടുണ്ട്. അവളുടെ ഡ്രസ് മൂടുവടം അവരുടെ മാറിലേക്ക് താഴ്ത്തിയിടണം. സൗന്ദര്യ ശാസ്ത്രവുമായി ബന്ധപ്പെട്ട പ്രാഥമിക പഠനമുള്ളവർക്കറിയാം സ്ത്രീയുടെ മാറിടം എന്ന് പറയുന്നത് അത് ആകർഷകമാകുന്നത് കൊണ്ട് തന്നെ ആ മാറിടം സ്ത്രീ എപ്പോഴും അത് മറക്കാത്തവർ പോലും ഇടക്കിടരിങ്ങനെ മറച്ചുകൊണ്ടിരിക്കും. മാറിപ്പോയാൽ അറിയാതെ മറച്ചുകൊണ്ടിരിക്കും. എന്തിനാ കയ്യവിടെ വെച്ച് ഇങ്ങനെ മറച്ചുകൊണ്ടിരിക്കുന്നത്? സ്ഥിരം മറക്കുന്ന ഒരു ഡ്രസ്സങ് ഇട്ടാൽ പോരേ എന്ന ചോദ്യം അവിടെയുണ്ട്. അതാണ് മുഖവും മുൻകഴിയും ഒഴിച്ചുള്ള ഭാഗങ്ങൾ മറക്കണമെന്ന് പരിശുദ്ധ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ അത് ആ സ്ത്രീയുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ്.
അവരുടെ ഈ ലോകത്ത് മാത്രമല്ല, അതിലൂടെ വരുന്ന അപകടങ്ങൾ മുഖേന അവൾക്ക് വരാനിരിക്കുന്ന ഏറ്റവും വലിയ നരകമാകുന്ന അപകടത്തിൽ നിന്നും അവളെ കാത്തുരക്ഷിക്കുവാൻ, അതുപോലെ തന്നെ അന്യ പുരുഷന്മാർ കണ്ണുകൊണ്ട് വ്യഭിചരിച്ചു പോകുന്നതിൽ നിന്നും അവരെ തടയുക. എങ്ങനെ ഈ ലോകത്തുള്ള സുരക്ഷ, മരണാനന്തര ജീവിതത്തിലുള്ള സുരക്ഷ. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഒരന്യ പുരുഷനും ഒരന്യ സ്ത്രീയും ഒരിടത്ത് ഒറ്റക്കാകാൻ പാടില്ല. മൂന്നാമതായി പിശാചുണ്ടാകും. അതെ, ഒരന്യ പുരുഷനും ഒരന്യ സ്ത്രീയും ഒറ്റക്കാകാൻ പാടില്ല എന്ന ഈ വഹയ് ലോകത്തിന്റെ സ്രഷ്ടാവായ നാഥൻ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയിട്ടുള്ള വഹയ്, ദിവ്യ സന്ദേശം. അതെ, ഹദീസ് വഹയ് തന്നെ, ഹദീസ് വഹയ് തന്നെ. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയിട്ടുള്ള ഈ സന്ദേശം അവഗണിക്കുന്നത് കൊണ്ട് എന്തെന്തെല്ലാം അപകടങ്ങളാണ് സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്! അപകടങ്ങളുടെ പരമ്പരകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയല്ലേ. എന്റെ വീട്ടിൽ എന്റെ ഭാര്യ മാത്രം ഉണ്ടാവുകയും ആ ഭാര്യക്ക് കാവലി കിടക്കാൻ എന്റെ പ്രായപൂർത്തിയായ അനിയനെ മാത്രം എന്റെ വീട്ടിലേക്ക് വിടാൻ എനിക്ക് മതപരമായി പാടില്ലാത്ത കാര്യമാണ്. എന്റെ അനിയനല്ലേ, ഞാൻ അവനെ സംശയിക്കാൻ പറ്റുമോ? എന്റെ ഭാര്യയല്ലേ, ഞാൻ അവളെ സംശയിക്കാൻ പറ്റുമോ? ഉത്തരം നീ ചിന്തിക്കണ്ട. നിനക്ക് ചിന്ത നൽകിയ ലോകത്തിന്റെ സ്രഷ്ടാവ് പറഞ്ഞിരിക്കുന്നു, അന്യപുരുഷനും അന്യ സ്ത്രീയും ഒരിടത്തൊറ്റക്കാകാൻ പാടില്ല. വഹയിൽ പറഞ്ഞത് അനുസരിക്കുകയാണ് വേണ്ടത്. ഗൾഫിൽ നിന്നും ഒരു സമ്മാനം കൊടുത്തയക്കുന്നു ഒരു സഹോദരൻ. അവൻ പറയുന്നു, കൊണ്ടോട്ടി എന്റെ ഭാര്യയ്ക്ക് ഇതൊന്ന് എത്തിക്കുമോ? അതെ, അമാനത്തേറ്റെടുത്തു. അങ്ങനെ മലപ്പുറത്തു നിന്നും ആ സഹോദരൻ യാത്രയാവുകയാണ്. തന്റെ സഹോദരന്റെ ഭാര്യയുടെ അടുത്തേക്ക്, ആ വീട്ടിൽ ഭാര്യ മാത്രമേ ഉള്ളൂ എന്ന് ഇവന് നേരത്തെ അറിയുമെങ്കിൽ അവന്റെ ബൈക്കിന്റെ പിന്നിൽ ഒരു സുഹൃത്തിനെ കൂടി കൂട്ടണം, അവന്റെ കാറിൽ അവന്റെ സുഹൃത്തുക്കളെ കൂട്ടണം. ഇനി ഈ വിവരമൊന്നും അറിയാത്തവനാണ് വീട്ടിലേക്ക് കയറി വരുന്നതെങ്കിൽ, ആ ഭാര്യ മാത്രം, ഗൾഫിലുള്ള സഹോദരന്റെ ഭാര്യ മാത്രമാണ് ഇവിടെ അവശേഷിക്കുന്നതെങ്കിൽ, ആ ഭാര്യ തൊട്ടടുത്ത വീട്ടിലേക്ക്, ആയിഷക്കുട്ടിയെ ഒന്നിങ്ങോട്ട് വാ, ഗൾഫിൽ എന്റെ ഭർത്താവിന്റെ സുഹൃത്ത് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് അവിടെ മൂന്നാക്കണം. അതാണ് ഇസ്ലാമിന്റെ നിയമം. ഇതിലെന്തെങ്കിലും അപാകത ഇനി ഒന്നും സംഭവിച്ചത്, ഏതോ ഒരുത്തന് പത്താര മണിക്കൂറായി അവിടെ, ഒന്നുമില്ല കേട്ടോ, എന്താന്ന് അറിയില്ല, ഒരൊറ്റ ചെറിയൊരു തീപ്പൊരി പോലെ കുടുംബ ബന്ധങ്ങൾ തകർന്നു പോകാൻ പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു നിർദ്ദേശം, ലോകത്തിന്റെ സ്രഷ്ടാവ് നൽകിയിട്ടുള്ള ഏതെങ്കിലും ഒരു നിർദ്ദേശം കാലഘട്ടത്തിന് യോജിച്ചതല്ലെന്ന് പറയാൻ പറ്റുമോ? മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഒരന്യ സ്ത്രീയെ സ്പർശിക്കുക എന്നതിനേക്കാൾ അതിന്റെ ഗൗരവം എത്രമയാണ്, നിന്റെ തലക്കു മുകളിൽ ഒരു വലിയ ഇരുമ്പിന്റെ ദണ്ഡെടുത്ത് അടിച്ചു കയറ്റുന്ന അത്രയും ഗൗരവമുള്ളതാണ് ഒരു സ്പർശനം. ഒരു തെറ്റായ സ്പർശനം അത്രയും ഗൗരവത്തോടുകൂടിയാണ് ഇസ്ലാം കാണുന്നത്. വ്യഭിചാരം, അതിലേക്കെത്തുന്ന മാർഗങ്ങളെ ഖുർആനിൽ എവിടെയും വ്യഭിചരിക്കരുത് എന്ന് നമുക്ക് കാണാൻ സാധ്യമല്ല. ഖുർആൻ പറഞ്ഞത് വലാ തഖ്റബു സിന, നിങ്ങൾ വ്യഭിചാരത്തോടടുക്കാൻ ഉദ്ദേശിക്കരുത്. വ്യഭിചാരം എന്ന വൃത്തികെട്ട പ്രവർത്തനം പെട്ടെന്ന് അങ്ങുണ്ടാകുന്നതല്ല. അതാണ് മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, കണ്ണുകൊണ്ടുള്ള, കാതുകൊണ്ടുള്ള, മനസ്സുകൊണ്ടുള്ള, കാലുകൊണ്ടുള്ള, കൈകൊണ്ടുള്ള വ്യഭിചാരങ്ങൾ എന്ന് പ്രത്യേകം പഠിപ്പിച്ചത് അതുകൊണ്ടാണ്. തെറ്റിലേക്ക് പോകുന്ന മാർഗങ്ങളെ തന്നെ പരിശുദ്ധ ഇസ്ലാം അടച്ചു കളഞ്ഞു. മദ്യം നിരോധിച്ചപ്പോൾ ആ മദ്യം കുടിക്കാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ ഇനി നിങ്ങൾ ഉപയോഗിക്കരുത്. ആ പാത്രം ഇങ്ങനെ കാണുമ്പോ ഇതിലാണല്ലോ ഞാൻ ആ കള്ളു കുടിച്ചത് എന്ന ചിന്തയിൽ വരികയും തിരിച്ചു പോകാനുള്ള ഒരു സാഹചര്യം പോലും ഉണ്ടാകാൻ പാടില്ലാത്ത അവസ്ഥ. ഇങ്ങനെ പരിശുദ്ധ ഇസ്ലാം വെക്കുന്ന നിർദ്ദേശങ്ങൾ ഓരോന്നോരോന്ന്, സാമ്പത്തിക രംഗത്ത് പലിശ വാങ്ങുന്നവൻ, കൊടുക്കുന്നവൻ, ആ ഇനങ്ങളെല്ലാം എണ്ണിക്കൊണ്ട് പരിശുദ്ധ ഇസ്ലാം അത് നിരോധിച്ചു. എന്തുകൊണ്ട് നിരോധിച്ചു? മനുഷ്യന്റെ സുരക്ഷയ്ക്ക് വേണ്ടി. ഇല്ലേ, ഇന്ന് സമൂഹം തൊട്ടാൽ ഓടുകയാണ് പണയം വെക്കാൻ. മുസ്ലിം സമൂഹത്തിൽ വായ്പയുടെ സമ്പ്രദായം, ദാനത്തിന്റെ സമ്പ്രദായം, പരസ്പര സഹായത്തിന്റെ സമ്പ്രദായം, സകാത്തിന്റെ കൃത്യമായ മുന്നോട്ടു പോക്ക് നഷ്ടപ്പെട്ടു പോകുമ്പോൾ ആളുകൾ പണയം വെക്കുക, എന്ത് വിഷയത്തിലും ബാങ്കിലേക്ക് ഓടുക എന്നതുകൊണ്ട് വിയർപ്പിന്റെ അധ്വാനം, കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട്
വൈകുന്നേരം സമ്പാദിച്ചെടുക്കുന്ന 400 രൂപയിൽ നിന്നും 150 രൂപയും പലിശയിനയത്തിലേക്ക് കൊടുത്ത് തീർത്താലും തീർത്താലും തീരാത്ത അവസ്ഥയിലേക്ക് പാവപ്പെട്ടവർ കൂടുതൽ കൂടുതൽ പാവപ്പെട്ടവരാവുകയും അങ്ങനെ സമ്പത്തുള്ളവർ ആ സമ്പത്ത് കൂടുതൽ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന പ്രകൃതി വിരുദ്ധമായ ഈ ഏർപ്പാട് ഇസ്ലാം വേണ്ടെന്ന് പറഞ്ഞത് കാലഘട്ടത്തിന് യോജിച്ചതല്ലെന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലും സാധ്യമല്ല. ഇസ്ലാം ഇന്ന് ഇന്ത്യ രാജ്യം സാമ്പത്തിക രംഗത്ത് അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ഓരോ പൗരനും എത്ര പണത്തിനാണ് കടക്കാരനായിരിക്കുന്നത് എന്ന് നമ്മുടെ ധനകാര്യമന്ത്രി ഒരുപക്ഷേ അടുത്ത ദിവസം പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ ഈ രാജ്യത്തെ നമ്മുടെ സംസ്ഥാനത്തെ ഓരോ കുടുംബത്തെയും കടക്കണിയിൽ കുടുക്കി മനുഷ്യന് സമാധാനമില്ലാത്ത സ്വസ്ഥമായൊന്ന് കിടന്നുറങ്ങാൻ പറ്റാത്ത പുതിയ വീട് അതിൽ പ്രവേശിച്ചിരിക്കുന്നു. പക്ഷേ പ്രവേശിച്ച കുടുംബനാഥന് ഉറക്കമില്ല. എന്റെ കാര്യം വരാൻ പോകുന്നു നോട്ടീസ്, ആ ബാങ്കിൽ ഇത്ര കൊടുക്കാനുണ്ട്, ഇവിടുന്ന് ഇത്ര ലോൺ എടുത്തിട്ടുണ്ട്. ഉറക്കം വരുന്നില്ല. ഈ ഉറക്കമില്ലാത്ത രാത്രികൾ അത് ഇസ്ലാമല്ല, സ്വസ്ഥമായി ഉറങ്ങലാണ് ഇസ്ലാം. അതേ പലിശ ലോൺ എടുത്താൽ എന്റെ വീടിന്റെ പണി 6 മാസം കൊണ്ട് തീരും. ലോൺ എടുത്തിട്ടില്ലെങ്കിൽ എന്റെ വീടിന്റെ പണി എന്റെ ശമ്പളത്തിൽ നിന്നും എന്റെ അധ്വാനത്തിൽ നിന്നും എന്റെ കൃഷിയിൽ നിന്നും എന്റെ കച്ചവടത്തിൽ നിന്നും എനിക്ക് വരുമാനം കിട്ടിയിട്ട് ഞാൻ എന്റെ വീടിന്റെ പണി പൂർത്തിയാക്കുകയാണെങ്കിൽ 1.5 കൊല്ലം എടുക്കും. എങ്കിൽ പടച്ചവനെ, 6 മാസം എന്നതും 1 വർഷവും കൂടി നീട്ടാൻ ഞാൻ തയ്യാർ. കാരണം പലിശ നീ ഹറാമാക്കിയതാണല്ലോ എന്ന് തീരുമാനിക്കുന്ന നിമിഷം നീ അള്ളാഹുവിലേക്ക് അടുക്കുന്നു, നിനക്ക് ബറക്കത്തുണ്ടാകുന്നു. ആ ബറക്കത്ത് നേടിയെടുക്കേണ്ടവരാണ് നമ്മൾ. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇങ്ങനെ ഇസ്ലാം പഠിപ്പിക്കുന്ന നിർദ്ദേശങ്ങൾ ഏതെടുത്ത് പരിശോധിച്ചു നോക്കിയാലും മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, പ്രായപൂർത്തിയായ 2 പേർ ഒരു പുതപ്പിനുള്ളിൽ ഉറങ്ങാൻ പാടില്ല. എന്റെ വീട്ടിലേക്ക്, നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു വിരുന്നിന് നമ്മുടെ അടുത്ത കുടുംബത്തിലെ ഒരു കുട്ടി വന്നു എന്ന് കരുതുക. ആ കുട്ടിയും അതേ പ്രായത്തിലുള്ള എന്റെയും നിങ്ങളുടെയും മകനും ഒന്നിച്ചു ഒരു പുതപ്പിനുള്ളിൽ ഉറങ്ങരുത്. അവർ രണ്ടുപേരും പ്രായപൂർത്തിയെത്തിയവരാണെങ്കിൽ അറിയുക, ലോകത്തിന്റെ സ്രഷ്ടാവ് പ്രായപൂർത്തിയാകുന്നതോടുകൂടി ചില ഹോർമോൺ വളർച്ചകൾ ഉണ്ടാകും. മനുഷ്യന്റെ പ്രകൃതിപരമായ പ്രത്യേകതയാണ്. ആ ലൈംഗികമായ താൽപര്യങ്ങൾ നമ്മുടെ കുട്ടികളടക്കമുള്ളവർക്ക് വിവാഹം വരെയുള്ള ഒരു പരീക്ഷണമാകുന്നു. ആ പരീക്ഷണത്തിൽ വിജയിക്കാൻ നമ്മുടെ പൊന്നാരമകന്, നമ്മുടെ മകൾക്ക് സാഹചര്യം ഒരുക്കി കൊടുക്കേണ്ടത് മാതാപിതാക്കളുടെ ബാധ്യതയാണ്. തന്ത്രപൂർവം അവരെ രണ്ടുപേരെയും മാറ്റിക്കിടത്തണമെന്നത് അവിഷയത്തിലെ ദീനാകുന്നു. ഇസ്ലാം സുരക്ഷയാണ്, എല്ലാ അർത്ഥത്തിലും സുരക്ഷയാണ്. ഇങ്ങനെ ഓരോ രംഗങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. അതുകൊണ്ടാണല്ലോ പരിശുദ്ധ ഇസ്ലാമിനെ കുറിച്ച് ലോകത്തിന്റെ സൃഷ്ടാവ് തന്നെ പറഞ്ഞത്, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വ അത്മംതു അലൈക്കും നിഅമതി വ റളീതു ലക്കും ഇസ്ലാമ ദീന. അതെ, ഇസ്ലാമിനെ കുറിച്ച് നിഅമതി, എന്റെ അനുഗ്രഹം. അപ്പോൾ ഇസ്ലാം എന്നത് ലോകത്തിന്റെ സൃഷ്ടാവ് നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹമാകുന്നു, നിഅമത്താകുന്നു പരിശുദ്ധ ഇസ്ലാം. ഈ കാര്യങ്ങളെ കുറിച്ചുള്ള തിരിച്ചറിവ് മനുഷ്യന് നഷ്ടപ്പെട്ടു പോകുമ്പോൾ മനുഷ്യന്റെ മനസ്സുകൾ മലിനമായി പോകുന്നു, വൃത്തികേടായി പോകുന്നു. നമ്മുടെ മനസ്സുകൾ വൃത്തികേടായിട്ടുണ്ടോ, അത് മലിനമായിട്ടുണ്ടോ എന്നതിനും ഈ ആധുനിക കാലഘട്ടത്തിൽ ഏറ്റവും നല്ലൊരു പരിശോധനയുണ്ട്. നമ്മുടെ ഫോൺ എടുത്ത് പരിശോധിക്കുക. എന്റെയും നിങ്ങളുടെയും ഫോൺ യാതൊരു ധൈര്യക്കുറവുമില്ലാതെ നീ നിന്റെ കയ്യിൽ വെച്ച് നോക്കിക്കോ. ഇതിന്റെ ഗാലറിയിൽ നീ പോയിക്കോ, ഇൻബോക്സുകളിൽ പോയിക്കോ, ഒരു പ്രശ്നവുമില്ലെന്ന് പറഞ്ഞ് നമ്മുടെ മൊബൈൽ എടുത്ത് മറ്റൊരാളുടെ അടുത്ത് കൊടുക്കാൻ പറ്റുമോ? എങ്കിൽ നമ്മുടെ മനസ്സാ വിഷയത്തിൽ ഒരു പരിധിവരെ ക്ലിയർ ആണെന്ന് പറയാൻ പറ്റും. മൊബൈൽ നഷ്ടപ്പെട്ട സഹോദരൻ ഓടി നടക്കുകയാണ്, വെപ്രാളമാണ്. അതിലെ കോണ്ടാക്ട്സ് നഷ്ടപ്പെടുമെന്ന് വിചാരിച്ചിട്ടാണോ ആ ഓടി നടത്തത്തിന് അർത്ഥമുണ്ട്? അതിന്റെ വിലയെ കുറിച്ച് ചിന്തിച്ചിട്ടാണോ അതിനർത്ഥമുണ്ട്? എന്നാൽ അതെങ്ങാനും മറ്റാരുടെയെങ്കിലും കയ്യിൽ കിട്ടിയാൽ ഞാൻ ഇനി കൊണ്ടോട്ടിയിൽ ജീവിച്ചിട്ട് കാര്യമല്ല എന്ന അവസ്ഥയിലാണോ അവരുള്ളത് എങ്കിൽ അവന്റെ മനസ്സിന്റെ പ്രതിഫലനമാണ് അവന്റെ മൊബൈലിലുള്ളത്. അതുകൊണ്ട്
അതേ രഹസ്യങ്ങൾ പുറത്തു കൊണ്ടുവരപ്പെടുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസത്തിൽ ഞാൻ മറച്ചു വെക്കുന്നതെല്ലാം പുറത്തു കൊണ്ടുവരും. ആ ബോധം മനുഷ്യന്റെ മനസ്സുകൾ ക്ലിയറാക്കാൻ, അവന്റെ മൊബൈലുകൾ, അവന്റെ ഇന്റർനെറ്റ് കണക്ഷൻ, അവൻ പോകുന്ന സൈറ്റുകൾ, ഇതെല്ലാം നിയന്ത്രിക്കാൻ നമ്മളാരും നമ്മുടെ മകനും മകൾക്കും കാവലിൽ നിന്നിട്ട് കാര്യമില്ല. നിങ്ങൾ ഉറങ്ങി എന്ന് ഉറപ്പു വരുത്തിയതിനു ശേഷം അവനെ ഇഷ്ടമുള്ള സൈറ്റിലേക്ക് ഒരുപക്ഷെ നട്ടപ്പാതിരക്കവൻ പോകും. മകൾ ഉറക്കിയതിനു ശേഷം ചെറിയൊരു ശബ്ദം കേൾക്കാം, അവൾ കാമുകന് ഫോൺ ചെയ്യുകയാണ്. ആ മകളെ മാറ്റാൻ, ഈ മകനെ മാറ്റാൻ ഒരൊറ്റ പരിഹാരം മാത്രമേയുള്ളൂ. ലോകത്തിന്റെ സൃഷ്ടാവായ ഒരിക്കലും ഉറങ്ങാത്ത മഴങ്ങാത്ത ലാതൗഹുദുഹു സിനതും വലാനവും, അവനെ ഒരു ഉറക്കമോ മയക്കമോ ബാധിക്കുന്നില്ല. ഉറങ്ങാത്ത മയങ്ങാത്ത സർവശക്തനായ ഒരു നാഥനുണ്ട് എന്ന കൃത്യമായ ബോധ്യം കേവലം ഒരു ക്ലാസ്സിലൂടെയല്ല, അത് ബോധ്യപ്പെടുത്തി കൊടുക്കൽ മാത്രമാണ് പരിഹാരം. ആ പരിഹാര സന്ദേശം മനസ്സിൽ ബോധ്യമാകുന്നതോടുകൂടി എന്തെന്നില്ലാത്ത സുരക്ഷയുടെ ഒരു മനസ്സ് നമുക്ക് ലഭ്യമാവുകയും ചെയ്യും. അതുകൊണ്ട് പരിശുദ്ധ ഇസ്ലാം നമുക്ക് നൽകുന്ന സമാധാനത്തിന്റെ സുരക്ഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശമാണ് മരണത്തോടുകൂടി ജീവിതം ആരംഭിക്കുന്നു എന്ന സന്ദേശം. അത് സന്തോഷത്തിന്റേതാണ്, അത് തിന്മയുടെ ലോകത്തേക്ക് പോകുന്നവർക്ക് ഭയം നൽകുന്നു. ആ ഭയം ഭയഭക്തിയായി മാറുമ്പോൾ അവന് തൗബയുടെ അവസ്ഥയിലേക്ക് എത്തുന്നു. അല്ലാഹുവിന്റെ കാരുണ്യത്തെ കുറിച്ച് നിങ്ങൾ നിരാശരാകരുത്. അല്ലാഹു നിങ്ങളുടെ മുഴുവൻ പാപങ്ങളും നിങ്ങൾക്ക് പൊറുത്തു തരും. പടച്ചവന്റെ വലിയൊരു കാരുണ്യമല്ലേ, പാപം ചെയ്താൽ ആ പാപത്തിന് ശിക്ഷിക്കുക തന്നെ ചെയ്യും എന്ന് അല്ലാഹു പറഞ്ഞില്ല. പാപങ്ങൾ ചെയ്താൽ അവൻ അവസരം കൊടുത്തു. സ്വന്തം ആത്മാക്കളോട് അതിക്രമം പ്രവർത്തിച്ചു പോയ എന്റെ അടിമകളോട്